ജനാധിപത്യം സൂക്ഷിച്ച ആ പെട്ടി ഇന്നും അമൂല്യമായി സംരക്ഷിക്കുകയാണ് മൊബൈൽ മെക്കാനിക്കാരനായ യുവാവ്. രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പെട്ടി അമൂല്യനിധി പോലെ സൂക്ഷിക്കുന്നു മലപ്പുറം തേഞ്ഞിപ്പാലം നീരോൽപാലം സ്വദേശിയായ ഉസ്മാൻ ചൊക്ലി. 1951-52 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനു വേണ്ടി ഹൈദരാബാദിലെ ആൽവിൻ കമ്പനി നിർമ്മിച്ചു നൽകിയ പെട്ടിയാണ് ഉസ്മാൻ തന്റെ പുരാവസ്തു ശേഖരത്തിൽ ഭദ്രമായി സൂക്ഷിക്കുന്നത്. സുകുമാർ സെൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന കാലത്താണ് ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടർമാർ പെട്ടിയിൽ ബാലറ്റുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ബാലറ്റ് പെട്ടികൾ വലിയൊരു പെട്ടിയിലാക്കി പൂട്ടി സീൽ ചെയ്ത് പോലീസ് സാന്നിധ്യത്തിൽ വോട്ടെണ്ണുന്നതുവരെ സൂക്ഷിക്കലായിരുന്നു പതിവ്. വോട്ട് യന്ത്രങ്ങൾ വന്നതോടെ ബാലറ്റും ബാലറ്റ് പെട്ടികളും വിസ്മൃതിയിലായി. ഇത് രാജ്യത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ലഭിച്ച ബാലറ്റ് ബോക്സ് ആണ്. 1951 ഈ ആദ്യ തെരഞ്ഞെടുപ്പ് വരുന്നത്. സുകുമാരസൻ കമ്മീഷണറായിരുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് ഇടുന്നത്. ആ സമയത്താണ് ഈ ബാലറ്റ് പെട്ടി നിർമ്മിച്ചത് ആൽവിൻ കമ്പനിയാണ്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ആൽവിൻ കമ്പനിയാണ് ഈ ബാലറ്റ് ബോക്സ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടുകളിലും ഈ ബാലറ്റ് ബോക്സ് തന്നെയായിരുന്നു ഉപയോഗത്തിലുണ്ടായിരുന്നത്. 2.5 kilo തൂക്കമുള്ള ബാലറ്റ് പെട്ടിക്ക് 6 inch ഉയരവും 9 inch നീളവുമാണുള്ളത്. നിരവധി ചരിത്ര വസ്തുക്കളുടെ ശേഖരണം ഹോബിയാക്കിയ ഉസ്മാന്റെ കയ്യിൽ പഴയകാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അമൂല്യ ശേഖരവുമുണ്ട്. മത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന വാർത്താശേഖരവും പഴയകാല അറബി മലയാള കൃതികളും തിരുവിതാംകൂർ ഭരണകാലം മുതലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാഠപുസ്തകങ്ങളും ശേഖരത്തെ സമ്പന്നമാക്കുന്നു. ഏകദേശം പിന്നെ ഇത് ബാലറ്റ് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്യാൻ പതിവ്. ഇതാണെൻ്റെ ലോക്ക് വരുന്നത്. ഇത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തിട്ട് പോലീസ് സീൽ ചെയ്യും. സീൽ ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ വേറെ ബോക്സിൽ സൂക്ഷിച്ചിട്ട് വോട്ട് എന്നാണ് എണ്ണുന്നത് ആ ദിവസം ഓപ്പൺ ചെയ്യലാണ്. എന്നിട്ട് ലോക്ക് പൊട്ടിച്ചിട്ട് എണ്ണാം വോട്ട്. ഗുജറാത്തിൽ നിന്ന് കട്ട് ചെയ്ത വയലൊക്കെ വാങ്ങിച്ചതാണ്. ഇത് വളരെ കുറവാണ്. ഇതുപോലത്തെ പല കൃത്യമായിട്ട് ഉണ്ടെങ്കിലും വളരെ കുറവാണ്. സ്കൂളുകളിലും കോളേജുകളിലുമായി നിരവധി പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. പുരാവസ്തു ശേഖരിക്കുന്നവരുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് റിട്ടേജ് അസോസിയേഷൻ അംഗം കൂടിയാണ്. SYS കൊല്ലത്ത് സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൈതൃക പ്രദർശനത്തിന് എത്തിയതായിരുന്നു ഈ ബാലറ്റ് പെട്ടിയും ഉസ്മാനും. ചെറുപ്പത്തിലെ ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. ഈ ആൻറ്റി കളക്ട് ചെയ്യുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായ എന്തും കളക്ട് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് എന്തായാലും അത് എങ്ങനെയെങ്കിലും തേടി പിടിക്കും. എൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിലെത്തിയതാണ് ഈ ബാലറ്റ് ബോക്സ്. എൻ്റെ മേലെ ഡേറ്റ് വല്ല ഉണ്ട്. 1951 ആൽവിൻ കമ്പനി എൻ്റെ കമ്പനിയുടെ പേരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.